വെൽക്കം ടു മാസ്ടെക്. നിങ്ങളിൽ പലരും സ്റ്റാർടെക് ടെലിവിഷൻ സീരിയൽ കാണുന്നുണ്ടാകാം. സ്റ്റാർടെക് ടെലിവിഷൻ സീരിയലിൽ കാണുന്നത് പോലെ മനുഷ്യൻ ഒരു സ്ഥലത്ത് നിന്നും അപ്രത്യക്ഷമായി മറ്റൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുക. ക്വാണ്ടം ടെലിപോർട്ടേഷൻ എന്ന പ്രതിഭാസം മുഖേന ഭാവിയിൽ ഇത് സാധ്യമാകുമെന്ന് ഒരു കൂട്ടം ഫ്യൂച്ചറിസ്റ്റുകളും സയന്റിസ്റ്റുകളും വിശ്വസിക്കുന്നു. എന്താണ് ക്വാണ്ടം ടെലിപോർട്ടേഷൻ എന്നും ഭാവിയിലെ ഹ്യൂമൻ ടെലിപോർട്ടേഷൻ സാധ്യമാകുമോ എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. ഫിസിക്കൽ മൂവ്മെന്റ് കൂടാതെ ഒരു വസ്തുവോ അല്ലെങ്കിൽ ഊർജമോ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന പ്രതിഭാസമാണ് ടെലിപോർട്ടേഷൻ എന്ന് പറയുന്നത്. ഇത് സാധ്യമാകുന്നത് ക്വാണ്ടം ഫിസിക്സിലെ ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന പ്രതിഭാസം മുഖേനയാണ്. ചില പ്രത്യേകതരം ക്വാണ്ടം സർക്യൂട്ടുകളിൽ കൂടി കടത്തിവിടുന്ന ക്യൂബിറ്റുകൾ തമ്മിൽ എത്ര ദൂരെ ഇരുന്നാലും അഭേദ്യമായ ബന്ധമുണ്ടാകും. ഇത്തരം ക്യൂബിറ്റുകളിൽ ഒന്നിൻ്റെ അവസ്ഥയിലുണ്ടാകുന്ന മാറ്റം മറ്റേതിനെ ബാധിക്കും. 1993 ഭൗതിക ശാസ്ത്രജ്ഞനായ ചാൾസ് ബെന്നറ്റും IBM ഗവേഷകരുടെ ഒരു സംഘവും ക്വാണ്ടം ടെലിപോർട്ടേഷൻ സാധ്യമാണെന്ന് സ്ഥിരീകരിച്ചു. ടെലികമ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ക്വാണ്ടം ഫിസിക്സ് എന്നിവ കമ്പൈനായിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഇന്നും തുടരുകയാണ്. 1998 കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ കാൾടെക്കിലെ ഭൗതിക ശാസ്ത്രജ്ഞർ രണ്ട് യൂറോപ്യൻ ഗ്രൂപ്പുകൾക്കൊപ്പം IBMന്റെ ടെലിപോർട്ടേഷൻ സിദ്ധാന്തത്തെ യാഥാർത്ഥ്യമാക്കി. പ്രകാശം വഹിക്കുന്ന ഊർജ്ജ കണികയായ ഒരു ഫോട്ടോൺ വിജയകരമായി ടെലിപോർട്ട് ചെയ്തു. കാൽടെക് ടീം ഒരു ഫോട്ടോണിൻ്റെ ആറ്റോമിക് ഘടന റീഡ് ചെയ്യുകയും 3.28 feet ഏകദേശം 1 meter കോയാക്സിയൽ കേബിളിലൂടെ ഈ വിവരങ്ങൾ അയക്കുകയും മറുവശത്ത് ഫോട്ടോണിൻ്റെ ഒരു പകർപ്പ് സൃഷ്ടിക്കുകയും ചെയ്തു. അവർ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ മറുഭാഗത്ത് തനി പകർപ്പ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ യഥാർത്ഥ ഫോട്ടോൺ നിലവിലില്ല. ഈ പരീക്ഷണം നടത്താൻ കാൽടെക് ഗ്രൂപ്പിന് ഹെയ്സൻബർഗിൻ്റെ അൺസേർട്ടനിറ്റി പ്രിൻസിപ്പിൾ മറക്കേണ്ടി വന്നു. ഹെയ്സൻബർഗിൻ്റെ അൺസേർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു കണത്തിൻ്റെ സ്ഥാനവും വേഗതയും ഒരേ സമയം അറിയാൻ കഴിയില്ല. സ്ഥാനവും വേഗതയും അറിയാതെ ഒരു കണത്തെ ടെലിപോർട്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മുകളിൽ വിശദീകരിച്ച ക്വാണ്ടം കണങ്ങൾക്ക് കാണപ്പെടുന്ന ക്വാണ്ടം എൻടാംഗിൾമെൻ്റ് എന്ന പ്രത്യേകതയെയാണ് അടിസ്ഥാനമാക്കിയത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ക്വാണ്ടം എൻടാംഗിൾമെൻ്റ് എന്ന പ്രതിഭാസത്തിന് നൽകിയ എക്സ്പ്ലനേഷനായ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് അകലെയുള്ള ഭൂതത്തിൻ്റെ പ്രവർത്തന മുഖേനയാണ് ഇത് സാധ്യമായത്. 2002 ഓസ്ട്രിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഒരു ലേസർ ബീം വിജയകരമായി ടെലിപോർട്ട് ചെയ്തു. ഇതിനെ തുടർന്ന് 2006 ഡെൻമാർക്കിലെ നീൽസ്ബോറി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സംഘം 1.6 feet അഥവാ 0.5 meter അകലെയുള്ള ആറ്റങ്ങളുടെ ഒരു കൂട്ടത്തിലേക്ക് ലേസർ ബീമിൽ സൂചിച്ച വിവരങ്ങൾ ടെലിപോർട്ട് ചെയ്തു. എന്നാൽ 2012 ചൈനയിലെ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഒരു പുതിയ ടെലിപോർട്ടേഷൻ റെക്കോർഡ് സൃഷ്ടിച്ചു. മുമ്പത്തെ റെക്കോർഡിനേക്കാൾ 97 kilometers അകലെ അവർ ഒരു ഫോട്ടോൺ ടെലിപോർട്ട് ചെയ്തു. 2 വർഷത്തിന് ശേഷം യൂറോപ്യൻ ഭൗതിക ശാസ്ത്രജ്ഞർക്ക് ടെലികമ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ക്വാണ്ടം വിവരങ്ങൾ ടെലിപോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ 2017 ചൈനീസ് ശാസ്ത്രജ്ഞർക്ക് 500 kilometers അകലെയുള്ള ഒരു ഉപഗ്രഹത്തിലേക്ക് ഫോട്ടോണുകൾ ടെലിപോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. കുറച്ച് ക്വാണ്ടം കണങ്ങളെ മാത്രമേ ഇങ്ങനെ ടെലിപോർട്ട് ചെയ്യുന്നതിൽ ശാസ്ത്രജ്ഞർ വിജയിച്ചിട്ടുള്ളൂ. എന്നാൽ യൂണിവേഴ്സിറ്റി ഓഫ് ലെയ്സെസ്റ്ററുടെ പഠനമനുസരിച്ച് ഒരു മനുഷ്യനെ ടെലിപോർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിലെ മുഴുവൻ കോശങ്ങളും വിഘടിക്കാനുള്ള കമ്പ്യൂട്ടർ പവർ എത്രയാണെന്ന് വെച്ചാൽ 2.6 × 10^42 bits ആണ്. അതായത് 10 trillion gigawatt hours. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തെ ടെലിപോർട്ട് ചെയ്യാൻ UKയിലുള്ള മുഴുവൻ പവറും 1 million versions ഉപയോഗിക്കേണ്ടി വരും. ഇത് ടെലിപോർട്ട് ചെയ്യാൻ 4.8 million versions വേണ്ടി വരും. അതായത് പ്രപഞ്ചം നിലവിൽ വന്നതിനേക്കാൾ 35 lakh ഇരട്ടി സമയം. ഇനി ഇങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്ത് ടെലിപോർട്ട് ചെയ്താലും നമ്മൾ ഇന്ന് കണ്ടുപിടിച്ച 3D printerനോ സ്കാനറിനോ മനുഷ്യ ന്യൂറോണിനെയോ മെമ്മറിയെയോ ചിന്തകളെയോ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ചെറിയ ക്വാണ്ടം കണങ്ങളെ ടെലിപോർട്ട് ചെയ്യാൻ ശാസ്ത്രജ്ഞർ വിജയിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യനെ പോലുള്ള ജീവനുള്ള വസ്തുക്കളെ ടെലിപോർട്ട് ചെയ്യുക എന്നത് ഒരു വിദൂര സ്വപ്നം മാത്രമാണെന്ന് നമുക്ക് പറയാം. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.